Good morning, dear students. I welcome all of you to this class. In the last class, we have discussed about how we can produce quality seeds and what are the factors that we consider while selecting seeds and quality of the plant from which seed is collecting, etc. Also, we have done three activities of which we didn't consolidate the two activities, the second and third. So, let's have a look at this. அப்ப நமக்கு ரெண்டாமத்த ஆக்டிவிட்டி வந்து நோக்கம். What are the factors to be considered while we select a plant for seed collection? This is our second activity in the last class. So let's have a look. If we select a plant for seed collection, then what are the qualities that plant should have? A plant in endellam quality vanam? That plant should be healthy and productive. Adu healthy and productive aayirikkanam. We can select നമുക്ക് സെലക്ട് ചെയ്യാൻ പാടില്ല എങ്ങനെയുള്ളത് ലെസ് പ്രൊഡക്റ്റീവോ അൺഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനെ നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. സെലക്ട് ചെയ്യുമ്പോൾ മസ്റ്റ് ബി ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ്. ഓക്കെ, ദെൻ ഇഫ് വി സെലക്ട് എ ഫ്രൂട്ട് ഫോർ സീഡ് കളക്ഷൻ, വാട്ട് ഷുഡ് ബി ദ റിസൾട്ട്? ദാറ്റ് ഫ്രൂട്ട് മസ്റ്റ് ബി ഡിസീസ് ഫ്രീ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി മെച്ചൂർഡ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദ മിഡ് സ്പാൻ ഓഫ് ദാറ്റ് പ്ലാന്റ്. ആ ചെടിയുടെ മധ്യകാലത്ത്, അതായത് അതിൻ്റെ ലാസ്റ്റിലോ അല്ലെങ്കിൽ ആദ്യത്തിലോ അല്ലാതെ അതിൻ്റെ മിഡ് സ്പാനിൽ ഉണ്ടായതായിരിക്കണം. പിന്നെ എന്താവണം? ഡിസീസ് ഫ്രീ ആയിരിക്കണം, മെച്ചുവേർഡ് ആയിരിക്കണം. ഇനി ഇഫ് വി സെലക്ട് ഗുഡ് സീഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി സീഡ്സ്, ഇപ്പോൾ ഇത് നോക്കുക. ഇത് സം ഇറ്റ് ഈസ് സം ബിറ്റർ ഗാർഡ് സീഡ്സ്. ഇത് കുറച്ച് കയ്പ വിത്തുകളാണ്. സോ നൗ ഇറ്റ് ഹാസ് സഫീഷ്യൻറ്റ് വെയ്റ്റ് ആൻഡ് സൈസ്. ഇപ്പോൾ ചിലത് നമ്മൾ നെക്കി നോക്കി അതിങ്ങനെ ഒരു പൊള്ള പോലെ ഉണ്ടാവും. അങ്ങനത്തെ വിത്ത് ഒരിക്കലും നല്ലതായിരിക്കില്ല. ഇപ്പോൾ ഇഫ് വി സെലക്ട് സീഡ്സ്, ദാറ്റ് സീഡ് മസ്റ്റ് ഹാവ് ഇനഫ് വെയ്റ്റ് ആൻഡ് ഷേപ്പ് സൈസ് ആൻഡ് സൈസ് ആൻഡ് ഓൾസോ ഇറ്റ് മസ്റ്റ് ബി ഡിസീസ് ഫ്രീ. കേടുകളൊന്നും ഇല്ലാത്ത വിത്തായിരിക്കണം. സോ ഫോർ വി ഹാവ് ഡിസ്കസ്ഡ് സോ മെനി ഫാക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ടു കൺസിഡർ വൈൽ സെലക്ടിങ് ക്വാളിറ്റി സീഡ്സ് ഫോർ കൾട്ടിവേഷൻ. സോ ലെറ്റ്സ് കൺക്ലൂഡ് ഓൾ ദാറ്റ് ഫാക്ടേഴ്സ്. ഇഫ് യു സെലക്ട് എ പ്ലാൻ, ദാറ്റ് പ്ലാൻ മസ്റ്റ് ബി ഹെൽത്തി ആൻഡ് പ്രൊഡക്റ്റീവ്. അത് ആരോഗ്യമുള്ളതും പ്രൊഡക്റ്റീവും ആയിരിക്കണം. ആൻഡ് ഇഫ് യു സെലക്ട് എ ഫ്രൂട്ട് ഫോർ സീഡ് കളക്ഷൻ, ദാറ്റ് ഫ്രൂട്ട് ഈസ് ഫ്രം ദ മിഡ് സ്പാൻ ഓഫ് ദാറ്റ് പ്ലാൻ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡിസീസ് ഫ്രീ ആൻഡ് മെച്ചൂർ. ആൻഡ് ഇഫ് ഇൻ ദ കേസ് ഓഫ് ദ സീഡ്സ്, ദാറ്റ് സീഡ് മസ്റ്റ് ബി ഡിസീസ് ഫ്രീ ആൻഡ് മസ്റ്റ് ഹാവ് ഇനഫ് വെയ്റ്റ് സൈസ് ഷേപ്പ് ആൻഡ് കളർ, ഇതെല്ലാം അടങ്ങിയതായിരിക്കണം വിത്ത്. നൗ ലെറ്റ്സ് ഡിസ്കസ് ദ തേർഡ് ആക്ടിവിറ്റി ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഈ തേർഡ് ആക്ടിവിറ്റി എന്തായിരുന്നു? ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, ടപ്പിയോക്ക, ഇവയുടെയൊക്കെ മെത്തേഡ് ഓഫ് സീഡ് കളക്ഷന്, സീഡ് സേവിങ് ആൻഡ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തി സയൻസ് പുസ്തകത്തിൽ എഴുതുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. ഇൻ ദ കേസ് ഓഫ് ലേഡീസ് ഫിംഗർ, വി കളക്ട് സീഡ് ഫ്രം ദ ഡ്രൈഡ് ആൻഡ് മെച്ചോർഡ് ലേഡീസ് ഫിംഗേഴ്സ്. തക്കാളി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി ക്യാൻ കളക്ട് സീഡ് ഫ്രം ദ റൈപ്പൻ ടൊമാറ്റോസ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ടപ്പിയോക്ക, വി ക്യാൻ പ്ലാന്റ് ദ കട്ട് പീസസ് ഓഫ് ദാറ്റ് സ്റ്റെം ഓഫ് ദാറ്റ് ടപ്പിയോക്ക. ആൻഡ് ചീരൻ്റെ കേസിലാണെങ്കിൽ വി ക്യാൻ കളക്ട് സീഡ് ഫ്രം ദ ഫ്ലവർ. നല്ല ഗുണമേന്മയറിയ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വിത്തുകളൊന്ന് കണ്ടു നോക്കാം. കുറച്ച് വെണ്ട, പയർ, വെള്ളരി എന്നിവയുടെയൊക്കെ വിത്തുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ പയറിൻ്റെ വിത്ത് നോക്കൂ. ഇതിൽ നമുക്ക് വി ക്യാൻ എക്സാമിൻ ആൻഡ് സെലക്ട് ഗുഡ് സീഡ് ഫ്രം ദിസ്. ഇതിന് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പ്ലാന്റ് ദോസ് സീഡ്സ്. അതിന് നമുക്ക് അത് മാത്രം കുഴിച്ചിട്ട് അതൊന്ന് നല്ല ചെടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം, ഇൻ ദ കേസ് ഓഫ് സ്പിനാച്ച് സീഡ്സ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സെലക്ട് ഈച്ച് സിംഗിൾ ഗുഡ് സീഡ്. ഓരോ നല്ല വിത്തിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ഇൻ ദീസ് കേസസ്, ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ചീര വിത്ത് പാകി മുളപ്പിച്ചിട്ട് ആൻഡ് ഫ്രം ദോസ് പിന്നെ സ്മോൾ പ്ലാന്റ്സ് വി ക്യാൻ സെലക്ട് ഗുഡ് ആൻഡ് ഹെൽത്തി വൺസ് ആൻഡ് റീപ്ലാന്റ് ദം. അതിൽ നിന്ന് നല്ല തൈകളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേറെ നടും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ബ്രിഞ്ചൽ ആൻഡ് ടൊമാറ്റോ സീഡ്സ് ഇറ്റ് ഈസ് ദ കേസ്. ബ്രിഞ്ചലിൻ്റെയും ടൊമാറ്റോൻ്റെയൊക്കെ കേസിലും ഇതേ ഒരു കേസാണ് വരുന്നത്. നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ സീഡ്ലിങ്സ്, ട്രാൻസ്പ്ലാന്റഡ് പ്ലാന്റ്സ് ആൻഡ് അതേഴ്സ് ആസ് അവർ ഫോർത്ത് ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി ആയി ഇത്തരം ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക, അതായത് തൈകൾ പറിച്ച് നടുന്നവർക്കും അല്ലാത്തവർക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ആൻസർ ദിസ് ഇൻ ടു കോളംസ്. ഫസ്റ്റ് കോളം സീഡ്ലിംഗ് ട്രാൻസ്പ്ലാന്റഡ് പ്ലാന്റ്സ് ആൻഡ് ദ സെക്കൻഡ് കോളം അതേഴ്സ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ചെടികളുടെ അല്ലെങ്കിൽ ഒരുപാട് കൃഷികൾക്ക് വേണ്ടി വിത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ കപ്പ, മധുരക്കിഴങ്ങ്, വെണ്ട, ചീര, പയർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ വിത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വെണ്ട, പയറ് ചീര തുടങ്ങിയൊക്കെ എങ്ങനെയാ നമ്മൾ അതിന്റെ ചെടി ഉണ്ടാക്കുന്നത്? എങ്ങനെയാ ആ സാധനങ്ങൾ അവയുടെ വിത്ത് അല്ലെങ്കിൽ വിത്ത് കുഴിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ അതിന്റെ ചെടി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയുള്ള വേറെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും? ഉദാഹരണത്തിന് മാവ് അല്ലെ, മാങ്ങ അണ്ടി കുഴിച്ചിട്ടിട്ടാണ് മാവും തൈ മുളച്ചു വരുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള തെങ്ങ്, തേങ്ങയിൽ നിന്നാണ് തെങ്ങ് ഉണ്ടാകുന്നത്. അതുപോലെയാണ് കശുമാവ്, നമ്മളെ എന്താണ് അടക്ക മുളപ്പിച്ചിട്ടാണ് നമ്മളെ കവുങ്ങ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിത്തുകൾ നട്ട് അതിൽ നിന്ന് അത് മുളച്ച് വന്ന് തൈകൾ ഉണ്ടായിട്ടാണ് ആ ചെടിയായിട്ട് മരമായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ തൈകൾ മുളപ്പിച്ച് വിത്ത് മുളപ്പിച്ച് തൈ ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു പ്രത്യേക പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്സ് ഈസ് കോൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് വിത്തിൽ നിന്നും തൈ ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടോ, തൈയിൽ അല്ല വിത്തിൽ നിന്നാണ് തൈകൾ ഉണ്ടാകുന്നത്. അതായത് സീഡ്ലിങ്സ് ഫ്രം സീഡ്സ്, ദിസ് ഇസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നൗ ലുക്ക് അറ്റ് ദിസ് വീഡിയോ. ഇൻ ദ കേസ് ഓഫ് പൊട്ടാറ്റോ, ഈ വി ക്യാൻ പ്ലാന്റ് ദ പാർട്ട് വിച്ച് കണ്ടെയ്ൻ ദ പൊട്ടാറ്റോ സ്പ്രൗട്ട്. അതായത് പൊട്ടാറ്റോൻ്റെ ആ ഒരു മുളയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വി ക്യാൻ പ്ലാന്റ് ദാറ്റ് പാർട്ട്. ആ പ്ലാന്റിനെ, ആ പാർട്ടിനെ നമ്മൾ പ്ലാന്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നാണ് പൊട്ടാറ്റോൻ്റെ ചെടി ഉണ്ടായിട്ട് വരുന്നത്. അതായത് ആ സ്പ്രൗട്ടിൻ്റെ പാർട്ടിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ പൊട്ടാറ്റോൻ്റെ നോട്ട് ഫ്രം ദ സീഡ്സ് ഓഫ് പൊട്ടാറ്റോ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ആലോവേര, വി ക്യാൻ പ്ലാന്റ് ദ പബ്സ് ഓഫ് ആലോവേര. അതായത് കറ്റാർവാഴ ചെടീൻ്റെ ഒരു ചെടീൻ്റെ അടുത്ത് അതിൻ്റെ കുറേ തൈകൾ വരും, അതിൻ്റെ പബ്സ് വരും. ആ പബ്സിനെ നമ്മൾ ആ പബ്സിനെ റീപ്ലാന്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ആലോവേര പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്. അതായത് ആലോവേര പ്ലാന്റ്സും അതിൻ്റെ സീഡ്സിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് അതിൻ്റെ പബ്സിൽ നിന്നാണ് അലോവേര ഉണ്ടാക്കുന്നത്. ആസ് ഇൻ ദ കേസ് ഓഫ് ടാപ്പിയോക്ക, വി ക്യാൻ പ്ലാന്റ് ദ പാർട്ട് ഓഫ് ദ സ്റ്റെം. അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ കട്ട് പീസസ് പ്ലാന്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ടാപ്പിയോക്ക പ്ലാന്റിങ് നടത്തുന്നത്. അങ്ങനെ പല ചെടികളും പിന്നെ തൈയിൽ അല്ല വിത്തിൽ നിന്നല്ലാതെ അതിൻ്റെ തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെ പിന്നെ തൈ ഉണ്ടാക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഫോർമേഷൻ ഓഫ് പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് റൂട്ടെന്നും സ്റ്റെമെന്നും ലീഫെന്നൊക്കെ ഉണ്ടാകുന്ന പുതിയ ചെടികൾക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നൗ വി ക്യാൻ കൺക്ലൂഡ് ഓൾ ദോസ് തിങ്സ്. ഫസ്റ്റ് വൺ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ന്യൂ സീഡ്ലിങ്സ് ഫ്രം ദ സീഡ്സ് ആൻഡ് പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മീൻസ് ഫോർമേഷൻ ഓഫ് പ്ലാന്റ്ലെറ്റ്സ് ഫ്രം റൂട്ട്, സ്റ്റെം ഓർ ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇങ്ങനെ നമുക്ക് ഇതിനെ രണ്ടിനും പറയാം. ഇനി ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ വ്യക്തമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് വി ക്യാൻ ഡു അവർ ഫിഫ്ത്ത് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് ദാറ്റ് ജെമിനേറ്റ് ഫ്രം സീഡ്സ് ആൻഡ് ദോസ് ദാറ്റ് സ്പ്രൗട്ട്സ് ഫ്രം അതർ പാർട്സ്. അതായത് വിത്തിൽ നിന്ന് തൈ ഉണ്ടാവുന്നതിനും മറ്റ് ഭാഗങ്ങൾ മുളച്ച് തൈകൾ ഉണ്ടാവുന്നവർക്കും ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇത് നോട്ട്ബുക്കിൽ നിങ്ങൾ ഈ പ്രവർത്തനം എഴുതുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. ആൻസർ എഴുതുമ്പോൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ടു പാർട്സ് ആക്കുക. ഫസ്റ്റ് പാർട്ടിൽ ദോസ് ഫ്രം ദ സീഡ്സ് ആൻഡ് പിന്നെ രണ്ടാമത്തെ കോളത്തിൽ ദോസ് ഫ്രം ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. So I am concluding the class here, and in the last part of the video two general knowledge questions are given, and you have to write down the answer for these questions in the back side of your notebook. Appo okay, ella idinu rendinu uttaram sherikku notebook inde back side la ezhuthi vekka. Bye.